ഈ വർഷം പ്ലസ് വൺ പബ്ലിക് എക്സാമിനേഷൻ എഴുതാൻ തയ്യാറായി നിൽക്കുന്ന കൂട്ടുകാർക്ക് അവർക്ക് ലഭിക്കുന്ന ആൻസർ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ചെറിയ വീഡിയോ ആണിത്. ഇത് യഥാർത്ഥത്തിലുള്ളൊരു ആൻസർ ഷീറ്റല്ല, നിങ്ങൾക്ക് ലഭിക്കുന്ന ആൻസർ ഷീറ്റ് ഒരു ബുക്ക്ലെറ്റിൻ്റെ ഫോമിലായിരിക്കും, പക്ഷേ ഫ്രണ്ട് പേജ് ഇതുപോലെ തന്നെയാണ്. ആൻസർ ഷീറ്റിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു സീലുണ്ടായിരിക്കും, അതിനെ മോണോഗ്രാം എന്നാണ് പറയുക. അത് സ്കൂളിൽ നിന്ന് പതിപ്പിച്ച് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. പിന്നീട് ആദ്യമായി നമ്മൾ അതിൽ പൂരിപ്പിക്കേണ്ടത് നെയിം ഓഫ് എക്സാമിനേഷനാണ്, പരീക്ഷയുടെ പേര്. നമ്മുടെ പരീക്ഷയുടെ പേര് ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സെപ്റ്റംബർ 2021, അതാണ് നിങ്ങൾ ആദ്യമേ എഴുതേണ്ടത്. നെയിം ഓഫ് എക്സാമിനേഷനും അതുപോലെ സബ്ജക്റ്റിൻ്റെ പേരുകളൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറുണ്ടായിരിക്കും. അതുപോലെ ഹോൾ ടിക്കറ്റിലും ഈ വിവരങ്ങൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ എഴുതേണ്ടത് നെയിം ഓഫ് സബ്ജക്റ്റാണ്. ഏത് വിഷയമാണ് നിങ്ങൾക്ക് അന്ന് പരീക്ഷയുള്ളത് ആ വിഷയത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. നമ്മൾ ഉദാഹരണത്തിന് ഇംഗ്ലീഷ് എന്ന് എഴുതി. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് കാണും. അവിടെ അന്നത്തെ ഡേറ്റ്, പരീക്ഷ എഴുതുന്ന ആ ദിവസത്തിൻ്റെ തീയതിയാണ് എഴുതുന്നത്. പേപ്പർ എന്ന് കാണുന്നു, അത് നിങ്ങളൊന്നും എഴുതേണ്ടതില്ല. ഡേറ്റിന് താഴെ കാണുന്ന ഭാഗം നിങ്ങൾ പൂരിപ്പിക്കേണ്ടതില്ല, അത് നിങ്ങളുടെ ഉത്തരങ്ങൾ പരിശോധിച്ച് അധ്യാപകർ നിങ്ങളുടെ സ്കോർ രേഖപ്പെടുത്തുന്ന ഭാഗമാണ്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളെ രജിസ്റ്റർ നമ്പറാണ്. ഈ രജിസ്റ്റർ നമ്പർ ശ്രദ്ധിച്ച് ഹാൾ ടിക്കറ്റ് നോക്കി എഴുതണം. അത് ഇൻ ഫിഗേഴ്സ്, അതായത് അക്കത്തിൽ ആദ്യം എഴുതുക. ഓരോ കള്ളികൾക്കുള്ളിൽ ഓരോ അക്കം എന്ന രീതിയിൽ ആദ്യത്തെ ലൈനിൽ എഴുതി പൂർത്തിയാക്കി കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇൻ വേർഡ്സ്, അക്ഷരത്തിൽ നേരത്തെ എഴുതിയതുപോലെ 9 അതിനെ ഇംഗ്ലീഷിൽ 9 അല്ലെങ്കിൽ 9 എന്ന് മലയാളത്തിൽ എന്നുള്ള രീതിയിൽ എഴുതുക. അങ്ങനെ തെറ്റുകൂടാതെ എഴുതണം. വളരെ ശ്രദ്ധാപൂർവം എഴുതേണ്ട ഒരു ഭാഗമാണിത്. ഇനി അഥവാ രജിസ്റ്റർ നമ്പർ എഴുതുമ്പോൾ ചെറിയൊരു തെറ്റ് വന്നു എന്ന് വിചാരിക്കുക, പരിഭ്രമിക്കൊന്നും വേണ്ട, ഒന്ന് വെട്ടുക, അതിൻ്റെ അടുത്തായി ശരിയായ നമ്പർ വളരെ വ്യക്തമായിട്ട് എഴുതുക. ക്ലാസ്സിൽ നിൽക്കുന്ന ഇൻഡിവിജ്വൽ ലെറ്ററോട് അവിടെ ഒന്ന് ഇനിഷ്യൽ ചെയ്യാൻ വേണ്ടി പറയുക, അത്രയും മതിയാവും. അതിന് താഴെയായി ഡേറ്റ് സിഗ്നേച്ചർ ഓഫ് ദി ഇൻഡിവിജ്വൽ ലെറ്റർ എന്ന് കാണാം. അത് നിങ്ങളുടെ ക്ലാസ്സിൽ നിൽക്കുന്ന അധ്യാപകനോ അധ്യാപികയോ സൈൻ ചെയ്ത് തരുന്നതാണ്, നിങ്ങളവിടെ ഒന്നും ചെയ്യേണ്ടതില്ല. പിന്നീട് കോഡ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് താഴെ വലതുവശത്തായിട്ട് കാണാം. അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ലഭിക്കുമ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന കോഡാണ് എഴുതേണ്ടത്. അത് FY തുടങ്ങുന്ന ഒരു നമ്പർ ആയിരിക്കും, അത് ശ്രദ്ധിച്ച് എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിലായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും പേരും എഴുതാൻ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അവിടെ അത് പേന ഉപയോഗിച്ച് വ്യക്തമായിട്ട് എഴുതുക. ശ്രദ്ധിക്കുക, അവിടെയല്ലാതെ മറ്റൊരിടത്തും നിങ്ങൾ നിങ്ങളുടെ പേര് എഴുതാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങളോ മറ്റ് എന്തെങ്കിലും അപേക്ഷകളോ കുറിപ്പുകളോ ഒന്നും തന്നെ ഉത്തരക്കടലാസിൽ എവിടെയും നിങ്ങൾ എഴുതി വെക്കരുത്. മാത്രവുമല്ല, മെയിൻ ഷീറ്റിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ എഴുതി കഴിഞ്ഞു, ഇനി അഡീഷണൽ ഷീറ്റുകളിലൊന്നും തന്നെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എഴുതേണ്ട കാര്യവുമില്ല. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം എഴുതി കഴിഞ്ഞിട്ടും ആൻസർ ഷീറ്റിൽ ഇനിയും മിച്ചം സ്ഥലം ഉണ്ടെങ്കിൽ, അതായത് ഒഴിഞ്ഞുകിടക്കുന്ന ബാക്കി സ്ഥലമുണ്ടെങ്കിൽ, അവിടെ പേന ഉപയോഗിച്ച് തന്നെ ഒരു വര വരച്ച ശേഷം ക്യാൻസൽഡ് എന്ന് എഴുതി 2 ക്രോസ് ലൈനും കൂടി വരച്ച് പരീക്ഷ അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി മെയിൻ ഷീറ്റിന് പുറമെ എത്ര അഡീഷൻ ഷീറ്റുകളാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് എന്ന് കൃത്യമായി എണ്ണി തിട്ടപ്പെടുത്തി മെയിൻ ഷീറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ വലതുവശത്ത് ഏറ്റവും മുകളിലായിട്ട് ഒരു സ്പേസ് കാണാം, ടോട്ടൽ അഡീഷൻ ഷീറ്റ്സ് യൂസ്ഡ്. അവിടെ അത് തെറ്റുകൂടാതെ എഴുതി വയ്ക്കുക. അഡീഷൻ ഷീറ്റുകളൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിൽ 0 എന്നോ നില്ലെന്നോ എഴുതാവുന്നതാണ്. ഇത്രയും കഴിഞ്ഞാൽ മെയിൻ ഷീറ്റിൻ്റെ അഥവാ മെയിൻ ആൻസർ ബുക്ക്ലെറ്റിൻ്റെ അടിയിലായി നമ്മൾ വാങ്ങി എഴുതിയിട്ടുള്ള അഡീഷൻ ഷീറ്റുകളെല്ലാം കൃത്യമായ ക്രമത്തിൽ അടുക്കി വെച്ച്, അതായത് 1, 2, 3 എന്ന ഓർഡറിൽ ചേർത്ത് വെച്ച് നമുക്ക് ലഭിച്ചിട്ടുള്ള നൂലുപയോഗിച്ച് നല്ലവണ്ണം ഭദ്രമായി അത് തുന്നിക്കെട്ടി ഇൻവിജിലേറ്ററിനെ ഏൽപ്പിക്കുക. പരീക്ഷാ സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടു കൂടി ഹാളിൻ്റെ പുറത്തേക്കിറങ്ങാം.
പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷയ്ക്ക് നിങ്ങളെ ഒരുക്കുന്നതിനായി നേരിലൊരു അവസരം ലഭിക്കാത്തതിനാലാണ് ഇങ്ങനൊരു ശ്രമം. യാതൊരുവിധ ആകുലതകളുമില്ലാതെ ആത്മവിശ്വാസത്തോടെ പരീക്ഷ എഴുതൂ. വിജയം സുനിശ്ചിതം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ. താങ്ക് യു.